Kendra Sarkarinte Verum Kalipavi Marikan Kerala Governor. Kerate Kavi will kick in the Provartan Land, Governor Arif Muhammad Gandhi Bagatunum, Oro, the Vaso Munu to Bombu and Dagana. Our Seravada Baramai Governor Sigirikin, Oro Nelabadu, some Stanathinde, Unna the Vidyabias Rengat, Nilanilkana Samadhana, and the Rishate Kalushi the Maku Giana. Irikin the Stanathinde Mahima Kakan Tayaravat, the Governor Raji Vikana. Endana, General De Abipraya Midinepurche, Namuk Avadu the Nechodishanoka. തീർച്ചയായിട്ടും രാജിവെക്കണം ഗവർണറുടെ ഈ രീതി വളരെ നമ്മുടെ സ്റ്റേറ്റിന് വളരെയധികം ദോഷകരമായി ബാധിക്കും എന്നുള്ളത് തർക്കമില്ലാത്തൊരു കാര്യമാണ് അദ്ദേഹം ഒരു ബി ജെ പി ലൈനാണ് സ്വീകരിക്കുന്നത് ഇടതുപക്ഷത്തിനെ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു സമീപനമാണ് അദ്ദേഹം എടുക്കുന്നത് അതിനാൽ അദ്ദേഹം തീർച്ചയായും രാജിവെക്കണം ഇത് ഗവർണറുടെ ഇത് ഗവർണർ ജനങ്ങളെ തിരഞ്ഞെടുത്ത ആളല്ല നിയമസഭ കൂടി ജനങ്ങളായി തിരഞ്ഞെടുത്തവർ അംഗീകരിക്കുന്ന പാസാക്കി വിടുന്ന ഇത് ബില്ല് ഒപ്പിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഗവർണറിന് അത് പിടിച്ചു വെക്കേണ്ട അധികാരം ശരിക്കും പറഞ്ഞാൽ ഇല്ല ഇല്ല അപ്പോൾ എന്തോ വേറെ ഒരു സോഴ്സ് മുഖേന കേന്ദ്രത്തിൻ്റെ എന്തോ സമ്മർദ്ദം വെച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നത് സാധാ ജനങ്ങൾക്ക് ആവശ്യം ബില്ല് ഒപ്പിട്ട് പോയാൽ സാധാ ജനങ്ങളുടെ ആവശ്യം നടത്തി എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അത് അത്രയും പെൻഡിങ് വരും പിന്നെ ഏക്കറിണക്കിനാണ് ആ സ്ഥലം കിടക്കുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടി കോടിക്കണക്കിന് പൈസയാണ് മുടക്കുന്നത് മുതൽ മുടക്ക് വരുന്നത് ഒരാൾക്ക് വേണ്ടി പുള്ളിയുടെ സൽക്കരണവും കാര്യങ്ങളും എല്ലാം കൂടെ ആ അത്രയും സ്ഥലം ഇവരെയൊക്കെ ഒഴിവാക്കിയിട്ട് സാധാ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ട വല്ല വിദ്യാലയങ്ങളോ എൻജിനീയറിംഗ് കോളേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ സ്ഥലത്ത് തുടങ്ങുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലത് കാര്യം അത്രയും സ്ഥലം കണ്ണായ സ്ഥലം തിരുവനന്തപുരത്ത് കണ്ണായ സ്ഥലമാണ് വേസ്റ്റായി കിടക്കുന്നത് ഒരുപാട് ഇത് വിദ്യാഭ്യാസമുള്ള കുട്ടികൾ പഠിച്ചിട്ട് ജോലിയില്ലാതെ നടക്കുന്നു അപ്പോൾ അതിനുവേണ്ടിയുള്ള സ്ഥാപനം ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമാണത് കുറേ കുട്ടികൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടി കൊടുക്കാൻ പറ്റും ഇത് എനിക്ക് തോന്നുന്നില്ല അനാവശ്യ ചിലവുകളാണ് അതായത് ഇന്ത്യ ഒട്ടാകെ ഈ ഒരു പദവി തന്നെ എടുത്ത് മാറ്റി അത് ആ അനാവശ്യ ചിലവുകൾ അത് സാധാ ജനങ്ങൾക്ക് അത്രയും പൈസ സാധാ ജനങ്ങൾക്ക് വിനിയോഗിക്കാൻ കൊടുത്താൽ അത്രയും നേട്ടമാണ് സാധാരണക്കാരന് അതായിരിക്കും ഏറ്റവും നല്ലത് അതായത് ഒരു ഗവൺമെൻറ് പാസ്സാക്കി വിടുന്ന ബില്ലുകൾ ഒപ്പിട്ട് കൊടുക്കുകയാണ് അതിൻ്റെ ഇത് ഇത് പിടിച്ചു വെച്ചിട്ട് കഴിഞ്ഞാൽ സാധാ മൊത്തത്തിൽ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അതൊരിക്കലും നമ്മുടെ എൻ്റെ അഭിപ്രായത്തിൽ ശരിയുള്ള കാര്യമല്ല പുള്ളിക്ക് ആ പദവിയിൽ ഇരിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒപ്പിട്ട് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ രാജിവെച്ച് പോവുകയാണ് ഭംഗി ജനങ്ങൾക്കും നല്ലത് രാജിവെക്കണം വെക്കണമെന്നുള്ളതാണ് കാര്യം ഇത്രയും ഇത് ചെയ്തിട്ട് ഹൈക്കോടതി പറഞ്ഞിട്ടും കേൾക്കുന്നില്ല വീണ്ടും വീണ്ടും കോടതിയിലോട്ട് കേസ് പോയിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് ചിലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെ കാര്യങ്ങൾ ഇത്രയും ഇത് വന്നിട്ട് ഇത്രയും അങ്ങനെ പെൻഡിങ് വന്നിട്ടില്ല പിടിച്ചു വെക്കുന്ന കേസ് നിയമസഭ ഇത് ചെയ്തത് ജനങ്ങളെ തിരഞ്ഞെടുത്ത ആൾക്കാരാണല്ലോ ഇത് പാസ്സാക്കി വിടുന്നത് അപ്പോൾ അത് പാസ് അത് കൊടുക്കണമെന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായവും ഭരണപക്ഷത്തിൻ്റെ അഭിപ്രായവും ഗവർണർക്കെതിരാണ് കോടതിയും പറഞ്ഞിട്ടുണ്ട് കീഴ്ക്കോടതിയൊക്കെ അത് പാസ്സാക്കി വിടണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ടും ആയിരിക്കാം അതായിരിക്കാം അവർ ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കുമല്ലോ ഡൽഹിയിലൊക്കെ കൂടെ കൂടെ പോയി വന്ന് അന്വേഷിച്ചതും അത് ഇതിന് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള പുള്ളി അത് അന്വേഷിച്ചിട്ടാണ് ഇത് നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അത് അതിൻ്റേതായിട്ടുള്ള ഇത് തന്നെ അതിൽ സംശയമില്ലാതെ ജനങ്ങൾക്ക് മൊത്തം അറിയാം സാധാ ജനങ്ങൾക്കും ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അത് അപ്പോൾ കഴിവതും പെട്ടെന്ന് അത് അവസാനിപ്പിച്ച് എടുക്കുക ഭംഗി രാജിവെച്ച് പോവുക നല്ലത് എന്ന് പറഞ്ഞാൽ ഇതാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു നോമിനേറ്റഡാണ് അദ്ദേഹം ഇവിടെ വന്നേക്കുന്നത് സ്വാഭാവികമായും ആരെയും പ്രതികരിക്കത്തുള്ളൂ ഗവർണർ പിന്നെ ഇവിടെ എന്താണ് ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കുക ആ ഒരു പേരും പറഞ്ഞിട്ട് ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ നോക്കുക എന്താ 360 എന്തോ ഒരു ഉണ്ടല്ലോ ആ അത് വെച്ച് പിരിച്ചുവിടാൻ എന്തെങ്കിലും വഴി നോക്കുക അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനുള്ള ഇതാണ് അല്ലെ പിണറായി എന്നുള്ള വ്യക്തിയുടെ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഭരണഘടനയിൽ വിഭാവനം ചെയ്തിട്ടുള്ള ചില സ്ഥാനമാനങ്ങളുണ്ട് അതിന് നമ്മൾ അതിൻ്റേതായ ഒരു പവിത്രതയുണ്ട് ആ പവിത്രത സൂക്ഷിക്കേണ്ടത് അതാത് സ്ഥാനമാനങ്ങളിൽ ഇരിക്കേണ്ടവരാണ് ആ ഇരിക്കുന്നവരാണ് അത് സൂക്ഷിക്കാതെ ഇമാതിരി ഈ ഈ നാട്ടിൽ നമ്മളെ സംസ്ഥാനത്ത് ഇത്രയും സംസ്ഥാനങ്ങളുള്ളിടത്ത് ഏറ്റവും പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളെന്ന് പറഞ്ഞാൽ കേരളീയരെന്നാണ് പറയുന്നത് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആവട്ടെ മറ്റുള്ള ഈ അധ്യാപകരാവട്ടെ എല്ലാവരും നല്ല പ്രബുദ്ധരാണ് ഇതേമാതിരി നിങ്ങളെ പോലുള്ള ചാനൽ വർക്കേഴ്സ് അവരെല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിച്ച് കേരളത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്നതാണ് ഈ ഗവർണർ മാത്രം എന്തുകൊണ്ട് നമ്മളെ കേരളത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്നില്ല അതൊരു ചോദ്യചിഹ്നമാണ് അത് എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ശരിയായ ഒരു അജണ്ട ഇവിടെ നടപ്പാക്കണം ഇത്രയും നാൾ ഇവരിവിടെ പ്രവർത്തിച്ചിട്ട് ബി ജെ പിക്ക് ഒരു സീറ്റ് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല
പിന്നെ സീറ്റ് നേടിയെടുത്തത് കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടി നേമത്തൊരു സീറ്റ് കിട്ടി. അത് പൂട്ടിക്കുകയും ചെയ്തു. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞ് ആവർത്തിച്ച് 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 പറഞ്ഞുകൊണ്ട് തന്നെ അന്ന് മുതലേ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു അത് പൂട്ടും. അത് പൂട്ടുകയും ചെയ്തു. ഇനി ഈ കേരളത്തിൽ അവർക്ക് രക്ഷയില്ലാന്ന് കാണുമ്പോൾ അവർ കണ്ടുപിടിക്കുന്ന മാർഗങ്ങളാണ് ഗവർണറെ ഉപയോഗിച്ച് ഈ ഭരണ സംവിധാനത്തെ തകർക്കുക എന്നുള്ളത്. അത് ഇവിടുത്തെ ജനങ്ങൾ ഒരു കാരണവശാലും കൂട്ടു നിൽക്കില്ല. അത് ഈ ഗവർണർ മനസ്സിലാക്കിയിട്ട് മാറിപ്പോകുന്നത് അദ്ദേഹത്തിൻ്റെ നന്മയായിരിക്കാം. ഇതല്ല, അദ്ദേഹം ഇത് തന്നെ തുടരുകയാണെങ്കിൽ ജനങ്ങൾ അണിനിരന്നുകൊണ്ട് ഇദ്ദേഹത്തിനെ പുറത്താക്കാനായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കും. അത് ഗവർണർ എന്നല്ല, ഈ ഇദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്ന സർക്കാർ, അത് കേന്ദ്ര സർക്കാരായാലും മറ്റ് ഏത് ഏജൻസികളായാലും ഇദ്ദേഹത്തിന് അമ്മാതിരിയുള്ള പിന്തുണ കൊടുത്തിട്ട് ഇയാളെ നിലനിർത്താമെന്ന ഉദ്ദേശമാണെങ്കിൽ കേരള ജനത ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഈ ഗവർണർ അത് മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിന് നല്ലതായിരിക്കും. ഇതാണ് പൊതുവേ ഉള്ള നമ്മുടെ. തീർച്ചയായിട്ടും അദ്ദേഹം രാജിവെക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഒന്നുകിൽ അയാൾ കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് പറ്റില്ല, എനിക്ക് സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ അയാൾ രാജിവെച്ച് പോകണം. അല്ലെന്നുണ്ടെങ്കിൽ ജനങ്ങൾ അദ്ദേഹത്തെ എതിർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകും. നമ്മളെല്ലാവരും ഗാന്ധി മാർഗത്തിലൂടെ പോകണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ വടക്കേ ഇന്ത്യ മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇതേമാതിരി സമാധാനപ്പെട്ട ഒരു സംസ്ഥാനം വേറെ ഇല്ല. എവിടെയായാലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇമാതിരി നിന്ന് നിങ്ങളൊരു സംസാരം സംസാരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ചില്ലെങ്കിൽ അവിടെ അടി കിട്ടും. നിങ്ങളൊരു കാളയും പിടിച്ച് ഒരു പോത്തിനെയും പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ചിലപ്പം ചവിട്ടിക്കൊല്ലും. അമ്മാതിരിയുള്ള കാര്യങ്ങളാണ് വടക്കേന്ത്യ നടക്കുന്നത്. പക്ഷേ ഈ നാട്ടിൽ അത് നടക്കില്ല. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള വിദ്യാഭ്യാസ സമ്പന്നമായിട്ടുള്ള ഒരു നാടാണ് ഈ കേരളം. അറിവിൻ്റെ ലോകമാണ് കേരളം. ആ ലോകത്ത് നിന്നുകൊണ്ട് ഈ ഗവർണർ ഇമാതിരിയുള്ള കളി നടക്കില്ല. അത് അസന്നിധമായിട്ട് തന്നെ നമ്മളെ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് കാര്യം. പിന്നെ കേന്ദ്രത്തിൻ്റെ നയങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് ഗവർണർ, അങ്ങനെ പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരുന്ന ഫയലുകളും അതിൻ്റെ പിന്നെ അതിൻ്റെ കാര്യങ്ങളെയൊക്കെ പഠിച്ചിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള നിലപാടായിരിക്കും അദ്ദേഹം സ്വീകരിക്കുന്നത്. പരിശോധിക്കേണ്ടതാണ് എന്താണ് അതിനകത്തുള്ള കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്, അത് നമ്മൾ അന്വേഷിക്കണം, അത് ചോദിക്കണം. അതൊക്കെ ആവശ്യം തന്നെയാണ്. അനാവശ്യമായിട്ടങ്ങനെ പിടിച്ചു വയ്ക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. അത് ഒരിക്കലും അദ്ദേഹം പറയുകയുണ്ടായി, മുഖ്യമന്ത്രി നേരിട്ട് വന്ന് കണ്ട് ഒരു ഞാനുമായിട്ട് സംസാരിക്കണം, ചില കാര്യങ്ങൾ പിന്നെ എന്താണ് വ്യക്തമാക്കപ്പെടേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിന് ആരെയെങ്കിലും അയച്ചാൽ പോരാ എന്നൊക്കെ പറഞ്ഞില്ലേ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ആരുടെയെങ്കിലും രാഷ്ട്രീയം ഇതിൽ അടിച്ചേൽപ്പിക്കുകയാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം ഒരു സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസായിട്ടൊക്കെ ജഡ്ജിയായിട്ടൊക്കെ ഇരുന്നയാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള നിയമപരവും പിന്നെ സാമൂഹികമായിട്ടുള്ള പല കാഴ്ചപ്പാടുകളും ഉണ്ടാവും, ഭരണഘടനാപരവും. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള നിലപാടുകളായിരിക്കും അദ്ദേഹം എടുക്കുന്നത്. അപ്പം നമുക്ക് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ബില്ലിനെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. എന്തുകൊണ്ട് അദ്ദേഹം ബില്ല് പിടിച്ചു വെച്ചു? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആ ബില്ലുകളിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, അതെങ്ങനെ ദൂരീകരിക്കപ്പെടണം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം പിന്നെ അദ്ദേഹത്തിന് കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ അദ്ദേഹത്തിന് പിന്നെ അത് ഇവരുടെ നിലപാടുകൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കും. അതുകൊണ്ടാണ് അതിനെ ചെറുത്തിട്ടൊന്നുമില്ലല്ലോ, നീട്ടിവെച്ചു. പക്ഷേ ഞാനുമായിട്ട് സംസാരിക്കണം, മുഖ്യമന്ത്രി സംസാരിക്കണം, ഭരണതലവൻ വന്ന് സംസാരിക്കണം, മന്ത്രിസഭയുടെ തലവൻ വന്ന് സംസാരിക്കണമെന്ന് പറയുന്നതിൽ വലിയ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പർട്ടിക്കുലർ പോയിൻറ്റ് കം ടു ദ പർട്ടിക്കുലർ പോയിൻറ്റ്, ബില്ല് എന്തുകൊണ്ട് തടഞ്ഞു 2-3 മാസം? അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ കേരളത്തെ ബാധിക്കുന്ന വിഷയമാണ്, അതാണ്. അത് പരിഹരിക്കാനാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ വിളിച്ചത്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി പോകുന്നില്ല? എന്താണ് ഇത്ര തലക്കനമൊക്കെ കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മുടെ പിന്നെ മന്ത്രിമാരും അവരൊക്കെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവർ ജനങ്ങളുടെ വിനീത ദാസന്മാരാണ്. അവർക്ക് വിധേയമായാണ് അവർ പ്രവർത്തിക്കേണ്ടത്. ഞാനാണ് ഏറ്റവും വലിയ ആൾ, കിരീടധാരി എന്നുള്ള ഒരു നിലപാടെടുക്കാൻ ഒരിക്കലും പാടില്ല. അല്ല അല്ല, പുള്ളിക്കാരന് ഉണ്ട്. പുള്ളി മറ്റേ മുഖ്യമന്ത്രിയുടെ അവരുടെ കാര്യങ്ങളും മൊത്തത്തിൽ ചെയ്യണ്ടേ? അവരും അവർ പറയുന്നതും കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. പുള്ളി കുറച്ച് എതിരായിട്ട് ഇപ്പോൾ ഉണ്ട്. അതിന് ഇവരെ ഒട്ട് സമ്മതിക്കുന്നുമില്ല. അത് ആ ഒരു പ്രശ്നങ്ങളുള്ളൂ, അല്ല വേറെ